ഫോളോ പാസിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ടൂറിസ്റ്റ് വിസനെ കുറിച്ചിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവരും പല ആൾക്കാരും കമൻറ്റിലൂടെയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക എൻ്റെ ഇൻസ്റ്റാഗ്രാം മെസ്സേജിലൂടെയും ഒക്കെ ചോദിച്ച ഒരു മെയിൻ ക്വസ്റ്റ്യൻസാണ് അർജൻറ്റീനയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ടൂറിസ്റ്റ് വിസ പ്രൊസീജിയേഴ്സ്, പിന്നെ അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളൊന്ന് യൂട്യൂബ് വീഡിയോ ആയിട്ട് പറഞ്ഞു തരാമോ? അതാവുമ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടിയും എളുപ്പമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻസും പിന്നെ ആ ഒരു ഇതും കൊണ്ടുവന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ടൂറിസ്റ്റായിട്ട് നിങ്ങൾ വരുമ്പോൾ മെയിനായിട്ട് ചെക്ക് ചെയ്യേണ്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾ ചിലപ്പം ഇന്ത്യയിൽ തന്നെ ആയിരിക്കണം എന്നില്ല, ചിലപ്പം ദുബായിൽ യു എയിലായിരിക്കാം, ചിലപ്പം സൗദി അറേബ്യയിലായിരിക്കാം, ചിലപ്പം ഖത്തറിലായിരിക്കാം, ചിലപ്പം കുവൈത്തിലായിരിക്കാം. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഏത് രാജ്യത്താണുള്ളത്, ആ രാജ്യത്തുള്ള അർജൻറ്റീനിയൻ എംബസി ഉണ്ട്. അതായത് ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഡൽഹിയിലാണ് വരുന്നത്, പിന്നെ ഡൽഹിയിലാന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. പിന്നെ അതുപോലെ തന്നെ ഖത്തറിലാണെങ്കിൽ ദോഹയിലാണ്, യു എയിലാണെങ്കിൽ അബുദാബിയിലാണ് വരുന്നത്, കുവൈത്തിലാണെങ്കിൽ കുവൈത്ത് സിറ്റിയിലാണ് ഒന്നും വരുന്നത്, പിന്നെ സൗദി അറേബ്യയിലാണെങ്കിൽ റിയാദിലാണ് തോന്നും വരുന്നത്. അപ്പം അതിൽ ഏതെങ്കിലും രാജ്യത്തുള്ള അർജൻറ്റീനിയൻ എംബസി നിങ്ങളെന്ത് ചെയ്യുക, ഗൂഗിൾ വഴി സെർച്ച് ചെയ്യുക. ഗൂഗിൾ വഴി സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ അവിടുത്തെ ഒരു മെയിലുണ്ട്, കൗൺസിലർന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മെയിലുണ്ട്, ആ മെയിലിലേക്ക് ഫസ്റ്റ് നിങ്ങൾ എൻക്വയറി അയക്കണം. അതാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അന്നേരം ആ എൻക്വയറി നിങ്ങൾ അയച്ചാൽ, അതായത് ഡിയർ സർ എന്നൊക്കെ പറഞ്ഞിട്ട് എൻക്വയറി അയച്ചാൽ നിങ്ങൾക്ക് റീപ്ലൈ വരും. അതായത് റീപ്ലൈ എന്താ വരുവാന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ഉള്ള അവിടെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട ഓരോ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് 6 മാസം വാലിഡിറ്റി ഉള്ള പാസ്പോർട്ട് വേണം. പിന്നെ രണ്ടാമത്തത്, നിങ്ങൾക്ക് അർജൻറ്റീന, അതായത് നാട്ടിൽ നിന്നാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നാട്ടിൽ, അതായത് ഇപ്പം കാലിക്കറ്റോ അല്ലെങ്കിൽ കൊച്ചിനോ, ഏത് എയർപോർട്ടാണ് ട്രിവാൻഡ്രോ ഏത് എയർപോർട്ടാണ് അല്ലെങ്കിൽ കണ്ണൂരോ ഏത് എയർപോർട്ടിൽ നിന്നാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്, അവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റും പിന്നെ അതുപോലെ തന്നെ തിരിച്ച് നാട്ടിലേക്കുള്ള ടിക്കറ്റും നിങ്ങൾ കരുതണം. അത് ഡമ്മി മതി. എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറയാനുണ്ട് എനിക്ക്. അപ്പോൾ അതിനു വേണ്ടിക്കാൻ ഞാനിപ്പോൾ ഡമ്മി മതി എന്ന് പറയുന്നത്. അപ്പം മൂന്നാമത്തത് എന്താണെന്ന് ചോദിച്ചാൽ, FSV എന്ന് പറഞ്ഞിട്ട് ഒരു ഫോം അവർ നിങ്ങൾക്ക് അയച്ചു തരും. അതായത് ആ ഫോം നിങ്ങൾക്ക്, നിങ്ങൾ ആ മെയിൽ അയക്കുന്നില്ലേ, അതിന് ശേഷം നിങ്ങൾക്ക് തരുന്ന റിക്വയർമെൻറ്റ്സിൽ ആ ഒരു ലിങ്ക് അവർ അയച്ചു തരിക ചെയ്യുക. ആ ഫോം നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ അത് ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ കൊടുക്കുക. ഞാനിവിടെ സ്ക്രീനിൻ്റെ ഈ ഭാഗത്തായിട്ട് ഞാൻ കൊടുക്കാം. ഓക്കെ. പിന്നെ അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ട്. അതായത് 2 വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതിൽ നിങ്ങൾ അയച്ചു കൊടുക്കുന്ന ടൈം ഒന്ന് അയച്ചു കൊടുത്താൽ മതി. അടുത്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഹോട്ടൽ ബുക്കിങ്ങാണ്. അതായത് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിങ്ങൾ എത്ര ദിവസമാണ് ഇവിടെ നിൽക്കുന്നത്, അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഹോട്ടൽ ബുക്കിംഗ് വേണം. അടുത്തത് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ നിങ്ങൾക്ക് ബാങ്കിൽ പോയാൽ കിട്ടുന്നൊരു കോപ്പിയുണ്ട്. അതായത് നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ വേറൊരു കോപ്പിയാണ് ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നായിട്ട് പറയും അതിന്. അപ്പം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് സബ്മിറ്റ് ചെയ്യണം. ഒരൊറ്റ സെക്കൻഡ്, അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, അതായത് ഇന്ത്യ അല്ലാത്ത കൺട്രീസിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് അവിടുത്തെ എംപ്ലോയറെ ലെറ്റർ വേണം. പിന്നെ അതുപോലെ തന്നെ വേണ്ടതാണ് ആ നാട്ടിലെ ID. ഇപ്പം യു എയിലാണെങ്കിൽ എമിറേറ്റ്സ് ID വേണം. പിന്നെ എന്താ പറയുക, ഖത്തറിലാണെങ്കിൽ എന്താണ് QID വേണം, ഖത്തർ ഐഡൻറ്റിറ്റി കാർഡ് വേണം. അപ്പോൾ ഓരോ നാട്ടിൽ, സൗദിയിലാണെങ്കിൽ ഇക്കാമ, അങ്ങനെ എന്താ പറയുന്നത്, അപ്പോൾ അത് വേണം. അപ്പോൾ അതും കൂടിയും ഇതിൽ ഉൾപ്പെടും കേട്ടോ. അതായത് ഈ പ്രൊസീജിയറിൽ, സ്റ്റെപ്പിൽ ഈ 2 സംഭവങ്ങൾ കൂടി എക്സ്ട്രാ നിങ്ങൾ പുറത്താണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ഉൾപ്പെടും. അപ്പം മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് ഇൻവിറ്റേഷൻ ലെറ്റർ. അതായത് അർജൻറ്റീനക്കാരത്തു നിന്ന് നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ പറ്റൂലോ എന്ന് ഇപ്പം അടുത്ത് വരുന്ന മുന്നേ ഒന്നും അതില്ല കേട്ടോ. മുന്നേ ആ ഒരു പ്രശ്നമില്ല. ഞാൻ പക്ഷേ ഇൻവിറ്റേഷൻ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് വന്നത്. ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ ആവശ്യമില്ല. അതാണ് വേറൊരു സീൻ. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് റെഡി ആയതിന് ശേഷം, അതായത് ഇത്രയും ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ റെഡി ആയാൽ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, അത് മൊത്തം PDF ആക്കിയിട്ട് നിങ്ങൾ ഈ കൗൺസിലറിൻ്റെ അടുത്ത് നിന്ന് വന്ന മെയിലില്ലേ, അതായത്
എംബസിന്ന് വന്ന മെയിലില്ലേ, ആ മെയിലിന് റീപ്ലൈ ആയിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുത്താൽ അവരെന്ത് ചെയ്യും, അവർ വെരിഫൈ ചെയ്തിട്ട് അവർ പറയും നിങ്ങൾക്ക് ഇത്ര ദിവസത്തിൻ്റെ ഉള്ളിൽ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, ആ ഇൻ്റർവ്യൂക്ക് നിങ്ങൾ വരണം എന്ന് പറയും. ഇൻ്റർവ്യൂ വലിയ സീനൊന്നും ഇല്ല, ഇൻ്റർവ്യൂ ഒന്നല്ല കേട്ടോ, അതായത് അവർ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പോൾ ആ ഇൻ്റർവ്യൂക്ക് പോകുന്ന ടൈം നിങ്ങൾ മെയിനായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അർജൻറ്റീനയിലുള്ള കുറച്ച് സ്ഥലത്തിൻ്റെ പേര് നിങ്ങൾക്ക് മൈൻഡിലുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചാലും മതി. എഴുതി വെച്ചിട്ട് അവർക്ക് അവരോട് പറയാം ഞാൻ ഇന്ന സ്ഥലത്ത് പോകാൻ വേണ്ടിയൊക്കെ ഉദ്ദേശിക്കുന്നു, ഇവിടെ വന്നിട്ട് ഇവിടെ തന്നെ നിൽക്കാനുള്ള പ്ലാൻ എല്ലാം അവർക്ക് മനസ്സിലാവും. ഈ ഇൻവിറ്റേഷൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ ചിലവ് വരും. അതായത് ഇൻവിറ്റേഷന് നമ്മൾ അഡ്വക്കേറ്റ് ഇല്ല, അഡ്വക്കേറ്റ് സ്റ്റാമ്പ്ഡ് സർട്ടിഫൈഡ് എല്ലാം ആയിരിക്കണം. അപ്പോൾ അതിന് ഏകദേശം നാട്ടിൽ എനിക്കൊന്ന് ഒരു 5000 rupees അതിന് പിന്നെ എന്താ പറയുക, അതിന് കുറഞ്ഞിട്ടേ വരും, എന്തായാലും 5000 rupeesന് കുറഞ്ഞിട്ടേ വരും. അത് ഇവിടെയുള്ള എല്ലാ അർജൻറ്റീനിയൻസും ചെയ്തു തരണമെന്നില്ല, കാരണം എന്ന് ചോദിച്ചാൽ അത് റിസ്ക്കാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും സീനായിരുന്നെങ്കിൽ, അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ റോബറി, അല്ലെങ്കിൽ നിങ്ങളെന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ ഈ എന്താണ് ഇൻവിറ്റേഷൻ തന്നാൽ കൊടുക്കും, അവർ ജയിലിൽ പോകാം, അവരെന്തോ ആവും. എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ സ്പോൺസർ ചെയ്തിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അതപ്പോൾ അധികം ആൾ റിസ്ക് എടുത്തിട്ട് ഈ സംഭവം ചെയ്യത്തില്ല. ഇവിടെ വരുമ്പോൾ ഇല്ലേ മെയിൻ ചിലവെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ടിക്കറ്റാണ്. ഏകദേശം ഒരു 300,000 അല്ലെങ്കിൽ 300,000 അടുപ്പിച്ച് നിങ്ങൾക്ക് റൗണ്ട് ടിക്കറ്റിന് എന്തായാലും കൊടുക്കേണ്ടി വരും, ഷുവറാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 2-3 months മുന്നേ എടുക്കുന്നതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 200,000 അല്ലെങ്കിൽ 1.25 lakh നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട്. എന്തായാലും ടിക്കറ്റിന് നല്ല റേറ്റ് പ്രതീക്ഷിക്കുക നിങ്ങൾ, അതാണ് മെയിനായിട്ട് ചിന്തിക്കുക. ടിക്കറ്റാണ് മെയിൻ ചിലവ്, ബാക്കിയുള്ള ചിലവിൽ ഫുഡിൻ്റെ ഇതൊക്കെ നമ്മുടെ നാട്ടിലാക്കാട്ടിയും കുറച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതേ ഉള്ളൂ. ഇന്ത്യൻ ഫുഡിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ ഇവിടെയുള്ള ഫുഡ് ട്രൈ ചെയ്യുക, ഇവിടെ സ്റ്റീക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. കൾച്ചറിനെ കുറിച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരെ കുറിച്ചിട്ടും ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ എന്തായാലും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, പിന്നെ ഇവിടെ പഠിത്തത്തിനുള്ള ഓപ്പർച്യൂണിറ്റീസ് എല്ലാം പുതിയൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. എന്തായാലും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ബൈ.